നമസ്കാരം. പ്രധാനമായും ഇപ്പോൾ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒഴുകിയ പണശൃംഖലയാണ് NIEയും ED യും തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഗൾഫിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പണം പിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലല്ല. അതിന് IFF, ISS, RIS എന്നിങ്ങനെ സംഘടനകൾ അനേകമുണ്ട്. നിറയെ മറകൾ സൃഷ്ടിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നത്. എന്നാൽ ചില റെയ്ഡുകളിലൂടെ കണ്ടെത്തിയ വിവരങ്ങളിലൂടെ ഈ മുഖം മൂടികളാണ് NIE തുറന്നു കാട്ടിയത്. പേര് ചിത്രത്തിൽ എവിടെയും കാണില്ല, പക്ഷേ കൃത്യമായി അവിടെ നിന്നും പണം ഒഴുകിയെത്തുന്നു. 3 സംഘടനകൾ വഴിയാണ് ഈ പണം എത്തുന്നത്. ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ സോഷ്യൽ ഫോറം, റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്നീ 3 സംഘടനകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരുന്നതെന്ന് രഹസ്യ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം. ഈ സംഘടനകളെ മുന്നിൽ നിർത്തി പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖം മറച്ചുകൊണ്ടായിരുന്നു പണപ്പിരിവ്. IFF, ISF എന്നീ സംഘടനകൾ ഗൾഫ് രാജ്യങ്ങളിലും മധ്യേഷ്യൻ അറബ് രാജ്യങ്ങളിലും കരുത്തുള്ള ശൃംഖലയുള്ള സംഘടനകളാണ്. ഇതിൽ IFF ആണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് പണം എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 മുൻനിര സംഘടനകൾ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി, കർണാടക ചാപ്റ്റർ എന്നിവയാണ്. കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തിക്കുന്ന ഈജിപ്തിൽ ഉൾപ്പെടെ പോയതായും വിവരമുണ്ട്. അവരുടെ ആശയങ്ങളും ജിഹാദി പ്രവണതകളും പഠിക്കാനാണെന്ന് ഈ യാത്രയെന്ന് പറയുന്നു. സൗദിയിൽ IFF, ISF എന്നീ സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖങ്ങൾ. ഒമാനിൽ സോഷ്യൽ ഫോറം എന്നീ സംഘടനകളുടെ മറവിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. SF, ISF, WFS, WSKA എന്നീ സംഘടനകൾ വഴി മതമൗലികവാദവൽക്കരണവും നടക്കുന്നു. ഇവിടെ പണം പിരിക്കുന്നത് അഷ്ഫാഖ് ചൈക്കിനാഗത്ത് പവയിൽ ആണ്. തുർക്കിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വഴിയാണ് ഇവിടെ മതപ്രവർത്തനങ്ങൾ. സബാഹത്തിൽ സെയ്ബ് യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കാൻ പോയ നൌഷാദ് വഴിയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. പാകിസ്ഥാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, ബംഗ്ലാദേശ്, മൗറീഷ്യസ് എന്നിവിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് സജീവമാണ്. മൗറീഷ്യസിൽ നിന്നും അയച്ച പണമാണ് ഉത്തർപ്രദേശിലെ ഹത്രാസ് കൂട്ടബലാത്സംഗത്തിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചതെന്ന് NIE പറയുന്നു. നേതാക്കളുടെ വിദേശയാത്രകളടക്കം ഇപ്പോൾ NIE അന്വേഷണത്തിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.